Hello friends, welcome back to my channel BQ Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ട ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. തട്ടകടയിലൊക്കെ കിട്ടുന്ന പോപോലുള്ള അല്ലെങ്കിൽ പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ദോശയുടെ മാവ് നല്ല സോപ്പ് പദ പോലെ പൊങ്ങി വരാനുള്ള രണ്ട് മൂന്ന് ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഈ ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരി എടുക്കുകയാണ്. ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ സാധാരണ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ഏതരിയായാലും മതി. ഇഡ്ഡലി റൈസോ ദോശ റൈസോ ഏത് പച്ചരി ആയാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്നും 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അധികമൊന്നും ചേർക്കുന്നില്ല, ഇത്രേ ചേർക്കുന്നുള്ളൂ. ഒരു കപ്പ് അരിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും പിന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ കടലപ്പരിപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ ഉഴുന്ന് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, 2 ടേബിൾ സ്പൂൺ മാത്രം. അത്രയും മതി, മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതാ ഞാൻ ഈ അരിയും ഉഴുന്നും കടലപ്പരിപ്പും എല്ലാം കൂടി 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് വയ്ക്കാം. കുതിരാനായിട്ട് ഒരു 4-5 മണിക്കൂർ വയ്ക്കാം. ഞാനൊരു 5 മണിക്കൂറാണ് വയ്ക്കുന്നത്. നമുക്കിത് അടച്ച് വയ്ക്കാം. ഈ ഒരു അരി ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അവിലാണ്, 1/2 കപ്പ് അവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ അവിൽ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. തിന്നായിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്, വെളുത്ത അവിലാണ്. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നമ്മുടെ അരി ഉഴുന്നൊക്കെ അരയ്ക്കാറാകുമ്പോഴേക്കും ഇട്ട് വെച്ചാൽ മതി. ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിൽ ചേർക്കുന്നത്. ഞാനിവിടെ അരി ഉഴുന്നൊക്കെ കുതിർക്കാൻ വെച്ചിട്ട് 5 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. പകുതി അരി ഉഴുന്നും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അവിലും കൂടി ചേർക്കുകയാണ്. അവിലും കൂടി ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കുക. പിന്നീട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഈ അരി ഉഴുന്നും കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരയ്ക്കുന്നത്. നമ്മുടെ മാവ് പൊങ്ങി വരാനായിട്ട് ഇത് സഹായിക്കും, അതൊരു ടിപ്പാണ്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. ഒഴിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അരി ഉഴുന്നും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതേപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ബാക്കിയുള്ള അരി ഉഴുന്നും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം ഇതേ ബൗളിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു വയ്ക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിത് ഫെർമെൻ്റ് ആവാനായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും വയ്ക്കണം. അതിന് മുന്നേ ഞാനിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വയ്ക്കുകയാണ്. ഉപ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. സ്പൂണ് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വരാനായിട്ട് ഇത് സഹായിക്കും. എപ്പോഴും ഇഡ്ഡലിക്കും അതുപോലെ ദോശയ്ക്കും അപ്പത്തിനൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വരാനായിട്ട് സഹായിക്കും. മാവ് പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് മാവ് പൊങ്ങി വരാനുള്ള അടുത്ത ടിപ്പ്. ഇനി തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് വയ്ക്കുന്നത് നല്ലതാണ്. ഒരു ഓവൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ചൂടുള്ള അടുപ്പിൻ്റെ മുകളിലോ ഒക്കെ വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ മുമ്പ് അരച്ച മാവ് ബാക്കിയുണ്ടെങ്കിൽ 2 സ്പൂൺ ഇതിലേക്ക് ചേർത്താൽ മാവ് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദോശമാവ് സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വരാനുള്ള ടിപ്സ്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിത് രാത്രിയാണ് അരച്ച് വെച്ചിരിക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് മാവ് ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും.
ഇതിപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് കണ്ടില്ലേ ഞാൻ ഈ തവി കൊണ്ടൊന്ന് ഇളക്കി കാണിക്കാം നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഈ ദോശയുടെ കൂടെ കഴിക്കാനുള്ളൊരു ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഉഴുന്ന് പരിപ്പൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളി സ്ലൈസാക്കി വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതൊന്ന് റെഡിയാവുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു 10-12 ചെറിയ ഉള്ളി ക്ലീൻ ആക്കി വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് ചെറുകിയ തേങ്ങയാണ് ചെറുകിയ തേങ്ങ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട ഈ തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഈ തേങ്ങയൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇവിടെ ആർക്ക് എരിവ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത് നല്ല എരിവ് വേണമെന്നുള്ളവർ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി ഇനി ഞാൻ പാകത്തിനുപ്പും കൂടി ചേർക്കുകയാണ് ഇതും കൂടി ചേർത്ത് നമുക്ക് ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഈ മുളക് പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ദോശ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട് ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ് നമ്മൾ മാവ് അരച്ച് വെച്ചപ്പോൾ കുറച്ച് ചേർത്തതാണ് അപ്പോൾ ഇതിനിപ്പോൾ പാകമാണ് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം മാവ് കോരി ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു തവി മാവ് കോരി ഒഴിക്കുകയാണ് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല കുറച്ചൊരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട് നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലപോലെ ഫോമൻ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഹോൾസൊക്കെ വന്നത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി നെയ്ക്ക് പകരം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കിതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിതെടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം ഒരെണ്ണം കൂടെ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല സോഫ്റ്റ് ദോശയാണ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവായിരിക്കും അല്ലേ ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പോലെ സോഫ്റ്റായിട്ടുള്ള ദോശയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ദോശ നല്ല സോഫ്റ്റാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയും അടിപൊളി ദോശയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ